ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ആറാം തീയതി വെള്ളിയാഴ്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം എട്ടാം വാക്യം ഫേഴ്സ് നാം ഇപ്രകാരം വായിക്കുന്നു ഇസ്രയേൽ മക്കൾ ശമുവേലിനോട് നമ്മുടെ ദൈവമായ ഹോവ ഞങ്ങളെ ഫെലിസ്തീനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയ കരുതേ എന്ന് പറഞ്ഞു ഇതാ ഇസ്രയേൽ ജനം ഫെലിസ്തീനുടെ മുമ്പിൽ തോറ്റു ആകെ ബുദ്ധിമുട്ടിലായി ആ വലിയ യുദ്ധത്തിൽ ഏലി പുരോഹിതന്റെ രണ്ട് ആൺമക്കളായ ഹൊനിയും ഫിനെഹാസും പട്ടുപോയി തങ്ങളുടെ മക്കൾ പട്ടു എന്നും തങ്ങളുടെ പെട്ടകം പിടിക്കപ്പെട്ടു എന്നും ഏലി കേട്ട് ഏലിയും മരണമടഞ്ഞു അങ്ങനെ ഏകദേശം ഏഴ് മാസം ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്തീനയുടെ കയ്യിലായി അനേകരും മരിച്ചു ജനം പരാജിതരായി എന്നാൽ പെട്ടകം പിടിക്കപ്പെട്ട് ഫലിസ്തീയർ കൊണ്ടുപോയെങ്കിൽ ഫലിസ്തീയർ യുദ്ധത്തിൽ ജയിച്ചുവെങ്കിലും അതിലും വലിയ പ്രയാസത്തിലോട്ട് നീങ്ങുവാനിടയായി അവർ അസ്തോതിൽ ദാഗോന്റെ ക്ഷേത്രത്തിൽ പെട്ടകം കൊണ്ടുവെക്കുകയും രാവിലെ രാവിലെ ചെല്ലുമ്പോൾ ദാഗോന്റെ പ്രതിമ പെട്ടകത്തിന് മുമ്പിൽ കവണ് കിടക്കുന്നു തലയറ്റും കൈകൾ മുറിയപ്പെട്ടും കിടക്കുന്നു ഇങ്ങനെ അവർ പ്രതികൂലത്തിലായി അനേകർ മരിക്കുന്നു ബാക്കിയുള്ളവർ മൂലക്കുരുക്കളാൽ പ്രതികൂലത്തിലായി അങ്ങനെ ഇവർ ചെയ്തത് പ്രശ്നം വെച്ച് എത്രയും പെട്ടെന്ന് ഈ പെട്ടകം കൊണ്ടുപോകണം ഇവർക്ക് കൊടുത്തുവിടണം അങ്ങനെ ഇസ്രയേൽ ജനം േൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഇതാ മിസ്ബയിൽ ഒന്നിച്ചുകൂടി വെള്ളമൊഴിച്ച് അവർ ദൈവസന്നിധിയിൽ ആ ദിനം ഉപവസിച്ചു ഷമുവേൽ പ്രവാചകൻ ന്യായപാലനം ആരംഭിച്ചു അപ്പോൾ അവരുടെ തൊട്ട് പിന്നിലെ അനുഭവം ഇസ്രയേൽ ജനത്തിന്റെ തോൽവി ആകയാൽ അതിൻ്റെ കാര്യകാരണം ഏഴ് മാസം കൊണ്ട് ഇസ്രയേൽ ജനത്തിന് ബോധ്യമായി അപ്പോൾ പ്രവാചകൻ അവരോട് പറയുകയാണ് നിങ്ങളുടെ ദുർനടപ്പ് അവസാനിപ്പിക്കുകയും അന്യ ദൈവങ്ങളെ അസ്താരോത്ത് പ്രതിമകളെ ബിംബങ്ങളെ ഒഴിവാക്കി നിങ്ങൾ ശുദ്ധരാകുകയും അങ്ങനെ അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മിസ്ബയിൽ ഒന്നിച്ചു കൂടിയെന്ന് ഫെലിസ്തീയ പ്രഭുക്കന്മാർ കേട്ടു അവർ യുദ്ധത്തിനായി ഇസ്രയേലിനെതിരെ അണിനിരക്കുന്നു ഇത് കേട്ടപ്പോൾ ഇസ്രയേൽ ജനം പ്രവാചകനോട് പറഞ്ഞ വാക്കുകളാണ് ഒന്നിശോമേൽ ഏഴ് എട്ടാം വാക്യം ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ടത് ഇസ്രയേൽ ജനം ദൈവദാസനോട് പറയുകയാണ് ഞങ്ങൾ പരാജയപ്പെടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാകുവാൻ ഞങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിക്കുവാൻ അവിടുന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥന മതിയാക്കരുത് നിർത്തരുത് ഈ വെള്ളിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മാതാവെ പിതാവേ സഹോദര സഹോദരി ഫെലിസ്തിറ കൂട്ടുള്ള അനേക പ്രതികൂലങ്ങൾ കൂടെയാണ് ഇന്ന് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് പല വിധങ്ങളിലുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ അത് വ്യക്തിപരമായി ചില സമ്മർദ്ദങ്ങൾ ജോലിയിലെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികൾ അഡ്മിഷൻ സംബന്ധിച്ച് കുഞ്ഞുങ്ങളുടെ വിവാഹം സംബന്ധിച്ച് മാത്രമല്ല തലമുറയില്ലാത്തത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വക്കിൽ എത്തി നിൽക്കുന്ന ദമ്പതികൾ കടബാധ്യതയിലും കടക്കണിയിലും മുൻപിൽ ആത്മഹത്യ എന്ന ഒരേ ഒരു പോംവഴിയെ ഉള്ളൂ എന്ന് ധരിച്ചു നിൽക്കുന്നവർ നിയമത്തിന്റെ പലവിധ കുരുക്കുകൾ നാലു വഴിക്കൂടെയും നിങ്ങളെ പിരിഞ്ഞു മുറുക്കിയിരിക്കുന്നു മാനസിക സംഘർഷങ്ങൾ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലുകൾ അതെ ഇസ്രയേൽ ജനത്തിനെതിരെ ഫെലിസ്തർ പോലെ ഇന്ന് ഒരു വിശ്വാസിയുടെ നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ ഈ മേൽപ്പറയപ്പെട്ട വിധത്തിലുള്ള ഇന്നിന്റെ ഫലിസ്തീർ സൈന്യം അണിനിരക്കുകയാണ് ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ദൈവത്തോടുള്ള പ്രാർത്ഥന മതിയാക്കരുത് അതുകൊണ്ട് ദൈവമക്കളെ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഒഴിവാകണമോ സ്വസ്ഥത വരണമോ ഫെലിസ്തീന്റെ മേൽ ജയം നേടണമോ ഒരേ ഒരു പോം വഴിയേ ഉള്ളൂ ഇടവിടാതെ പ്രാർത്ഥിക്കുക നിരന്തരമായി പ്രാർത്ഥിക്കുക ഒട്ടും മടുപ്പില്ലാതെ പെറുപെറുക്കാതെ പിന്മാറാതെ ശക്തമായി പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യുവാനുള്ളൂ നമുക്കറിയാം ഇങ്ങനെ ഇസ്രയേൽ ജനം ശമുവേൽ പ്രവാചകനോട് പറയുകയും അങ്ങനെ ദൈവദാസൻ പ്രാർത്ഥിക്കുകയും ദൈവജനം ഒന്നടങ്കം ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തതിന്റെ ഫലമായി യുദ്ധം ചെയ്യുവാൻ അവസരമുണ്ടാകാതെ ദൈവം ഇടിമുഴക്കത്താൽ അവരെ പരിഭ്രമിപ്പിച്ച് അവർ തോറ്റ് പിൻവാങ്ങിപ്പോയി ഇപ്രാവശ്യം ദൈവം ഇസ്രയേലിന് ജയം നൽകി അതെ വചനം പറയുന്നു യുദ്ധത്തിന് കുതിര വ്യർത്ഥമാകുന്നു സ്വർഗത്തിലെ ദൈവം ഒന്ന് തീരുമാനിച്ചാൽ ഒന്നിടപെട്ടാൽ എന്നെ കേൾക്കുന്ന സഹോദര താങ്കളുടെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് തമ്പുരാന് നിഷ്പ്രയാസം മാറ്റുവാൻ കഴിയും എന്താണ് ഇന്നിന്റെ പ്രശ്നം എന്താണ് താങ്കൾ നിരാശപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഉള്ളു തുറന്ന് ചിരിക്കുവാൻ പറ്റാതെ സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയാതെ ആകമാനം നിരാശയിലും പ്രതിസന്ധിയിലുമായിരിക്കുന്ന വിഷയം എന്താണ് തമ്പുരാൻ ഒന്ന് കൈനൊടിച്ചാൽ നിങ്ങളുടെ പ്രശ്നം ഇല്ലാതെയായിത്തീരും അതെ അവർ യുദ്ധമുന്നണിയിൽ പോകേണ്ടി വന്നില്ല ദൈവം ഒന്ന് ഇടിമുഴക്കി ഫലിസ്ഥീൻ സൈന്യം പരിഭ്രമിച്ച് ഓടിപ്പോയി ഇസ്രയേൽ ജനം വിജയശ്രീലാളിതരായിത്തീർന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്താൽ വിടുതൽ പ്രാപിക്കട്ടെ വിജയം പ്രാപിക്കട്ടെ നിങ്ങളെ ചുറ്റി വളയുന്ന ബുബുഷിയോടെ അലർന്ന സിംഹം പോലെ നിങ്ങളെ വിഴുങ്ങുവാൻ ഭാവിച്ച് ചുറ്റി നിൽക്കുന്ന ഏത് വലിയ ഫലിസ്തീ സൈന്യം സാധാന്യ തന്ത്രങ്ങൾ ശത്രുവിന്റെ കോട്ടകൾ പ്രതികൂലങ്ങൾ എത്ര പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടും ഉൾക്കൊള്ളുവാൻ കഴിയാതെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആരും എന്തും ഏതും എവിടെയും ആയിക്കൊള്ളട്ടെ അതിന്മേൽ തമ്പുരാൻ ജയം നൽകുവാൻ മതിയായവന ചെയ്യേണ്ടത് ഒന്നു മാത്രം നിർത്താതെ പ്രാർത്ഥിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക അതെ പ്രാർത്ഥനയാൽ നേടാത്തത് ഒന്നുമില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു ഉപവസിക്കാതെയും ആരാധനാലയത്തിൽ പോയി ഭവനത്തിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഇനിയും ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഈ മകന്റെ വിഷയത്തിനൊരു വിടുതലിന് വേണ്ടി എൻ്റെ മകളുടെ ഒരു ജോലിക്ക് വേണ്ടി വിവാഹത്തിനു വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു തലമുറയ്ക്ക് വേണ്ടി ഇനി ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിഞ്ഞോ അറിയാതെയോ ഉള്ളിൽ ചോദ്യമുയർത്തുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ സഹോദരങ്ങൾ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവോ പ്രിയ ദൈവ പൈതലെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക നിർത്താതെ പ്രാർത്ഥിക്കുക തമ്പുരാൻ ഇന്ന് നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇറങ്ങി പ്രവർത്തിക്കും അതെ ഫെലിസ്ത്യർ തോറ്റോടി ഇസ്രയേൽ ജനം വിജയശ്രീലാളിതരായി തങ്ങളുടെ പെട്ടകവുമായി മുന്നേറുകയാണ് അതെ ഇന്നത്തെ ദിനം ദൈവജനത്തിന് വിടലുണ്ട് അനുഗ്രഹമുണ്ട് പ്രാർത്ഥന നിർത്താതെ മടുത്തു പോകാതെ ഇടവിൽ നിന്നുകൊണ്ട് ദൈവസനധിയിൽ അഭയാചന കഴിക്കുക മുൻപോട്ട് പോകാം ഒരു കാര്യം കൂടെ ഈ തരണത്തിൽ ഓർപ്പിക്കട്ടെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ആറാം തീയതി വെള്ളിയാഴ്ച നാം ആയിരിക്കുന്നതും നാം അനുഭവിക്കുന്നതുമായ നന്മയൊക്കെ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ദൈവത്തിൻ്റെ പ്രതിഫലമാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് ഇന്ന് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന നന്മ അതെ ഇസ്രയേൽ ജനത്തിനു വേണ്ടി ശമുവേൽ പ്രവാചകൻ നിർത്താതെ പ്രാർത്ഥിച്ചത് കൊണ്ട് ഫിലിസ്തീർ തോറ്റോടി ഇസ്രയേൽ വിജയശ്രീലാളിതരായി ലാളിതരായി അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ ദേശത്തിനു വേണ്ടി നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി യുവ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ കേരളത്തിനു വേണ്ടി ഭാരതത്തിനു വേണ്ടി ലോക സുവിശേഷീകരണത്തിനായി ദൈവമക്കൾക്കായി രോഗികൾക്കായി പ്രതികൂലത്തിലുള്ളവർക്കായി ശക്തമായി പ്രാർത്ഥിക്കാം അതെ പ്രാർത്ഥന എന്ന ഏകായുധം കൊണ്ട് സകലതിനെ കീഴടക്കുവാൻ ഒരു ദൈവബൈതന് കഴിയും ഇന്ന് പകൽ ആ നിലയിൽ ഒരു പ്രാർത്ഥനാ പോരാളിയായി പ്രാർത്ഥനയുടെ മുന്നണി പോരാളിയായി ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ തലകളെ വണക്കാം പ്രാർത്ഥിക്കാം നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ പിതാവേ ഒരു പുതിയ പ്രഭാതം തമ്പുരാൻ തമ്പുരാജ് നൽകിയതിനായി സ്തോത്രം ശമുവേൽ പ്രവാചകൻ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടപ്പോൾ ദൈവദാസൻ പ്രാർത്ഥിച്ചു ദൈവം കേട്ടു ഫലിസ്ഥീൻ സൈന്യത്തെ തോൽപ്പിച്ച് ഇസ്രയേൽ ജനം വിജയലാളിതനായത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം അപ്പാ ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ അനേകം പ്രശ്നങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ആരോഗ്യത്തിന് ഞങ്ങളുടെ സമ്പത്തിന് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ ബിസിനസ്സിന് ഞങ്ങളുടെ ജോലിക്ക് ഞങ്ങളുടെ ആത്മീയത്തിന് ചുറ്റും വെല്ലുവിളി ഉയർത്തി നിൽക്കുമ്പോൾ പ്രാർത്ഥന നിർത്താതെ ശക്തമായി മുന്നേറുവാൻ ഇന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം ഈ ബലത്തോടെ ഈ ധൈര്യത്തോടെ ഈ വലിയ ആത്മാവിന്റെ ഉപദേശത്തോടെ ഇന്ന് ഇതാ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു ഞങ്ങളുടെ വിഷയത്തിന്മേൽ അവിടെ നിന്ന് ഇടപെടണം ദൈവകൃപ വ്യാപരിക്കണം സകലത്തിന്മേലും ജയം നേടുവാൻ അപ്പൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആമീൻ ദൈവമക്കളെ ഇന്നത്തെ ദിനം പ്രാർത്ഥനയോടെ മുന്നേറാം സകല ശത്രുക്കളും നമ്മുടെ മുമ്പിൽ കീഴടങ്ങും നിശ്ചയമായും നമുക്ക് ചുറ്റും വാതുവെക്കുന്ന വാടകോരുന്ന വെല്ലുവിളി ഉയർത്തുന്ന ഫലിസ്തീ സൈന്യത്തെക്കാൾ ശക്തമായ ശത്രുവിന്റെ ഭീകര നി ഒരു വലിയ നിര തന്നെ ഉണ്ടായേക്കാം പക്ഷേ പ്രാർത്ഥന കൊണ്ട് നമുക്കതിനെ ജയിക്കുവാൻ കഴിയും ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരുടെയും സകല വിഷയങ്ങളും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് ശക്തമായി ഒന്നിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ എല്ലാത്തിൽ നിന്നും വിട്ടുവിച്ച് അനുഗ്രഹത്തോടെ ഇന്നത്തെ ദിനം പരിപാലിക്കട്ടെ അതിന് സ്വർഗത്തിലെ ദൈവം ആത്മാവിനാൽ നമ്മെ ഒരുക്കുകയും കൃപ അനുഭവിക്കുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുതിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുക്കുളഞ്ഞു ഗോഡ് ബ്ലെസ് യു ഓൾ